രസണ്ടാവലിന്റെ പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല അടിപൊളി മഴയാണ്, മഴയത്താണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പോ നമുക്ക് ഇൻട്രോയിലേക്ക് തന്നെ അങ്ങ് പോയേക്കാം. ഹലോ ഫ്രണ്ട്സ്, രസണ്ടാവലിന്റെ പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്, കാരണം നമ്മളെ വ്ളോഗ് ചെയ്തിട്ട് ഇപ്പൊ 29ാമത്തെ വ്ളോഗാണ്. കഴിഞ്ഞ വ്ളോഗ് 28ാമത്തെ വ്ളോഗ് വളരെയധികം ആളുകളിലേക്ക് നല്ല മഴ കിട്ടുന്നുണ്ട്, ദേഹമൊക്കെ ഏകദേശം നനഞ്ഞിരിക്കും. അതിന്റെ ഇടയ്ക്കാണ് ഇൻട്രോ പറയുന്നത്. നമ്മൾ രണ്ടു ദിവസമായി ഇന്ന് വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ട്, കാരണം വേറൊന്നുമല്ല, നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഓസമി ബന്ധിപ്പിക്കുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു, അതെല്ലാവരിലേക്ക് ഷെയർ ആയി. എല്ലാവരും നല്ല പ്രതികരണമാണ്. ഏകദേശം 10K-യിലേക്ക്, 10,000 ആളുകളിലേക്ക് ഇതിപ്പോ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോ നമ്മുടെ 29ാമത്തെ വ്ളോഗാണ്, 28ാമത്തെ വ്ളോഗാണ്. എല്ലാവരും അത് നെഞ്ചോട് ചേർത്ത് നല്ല സ്വീകരണവും അതുപോലെ തന്നെ നല്ല കമന്റ്സും കാര്യങ്ങളും ഒക്കെ തന്നു. വളരെ ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണുക, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോ വീഡിയോ കാണുക. അതുപോലെ തന്നെ വളരെ ആളുകൾ അതിന് കമന്റും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. ഇന്നലെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. നല്ല മഴയുണ്ട്, ചെറുതായിട്ട് ചറ്റമഴയുണ്ട്, ഇടിയും മിന്നലൊക്കെ ഉണ്ട്. ഞങ്ങൾ കരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇൻട്രോ എടുക്കുകയാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി പുട്ടാണ്. നമുക്ക് നല്ല അടിപൊളി വരിക്ക ചക്ക കിട്ടിയിട്ടുണ്ട്, പഴുത്തത്. നമ്മൾ ഇന്നത് കണ്ടിച്ച് നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് പുട്ടുകൊണ്ട് ഒരു ചോളം ചക്ക കൊണ്ട് നമ്മൾ ഇന്ന് അടിപൊളി ഒരു ചോള വരിക്ക ചക്ക പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോ എല്ലാവരും കാണുക. ഇന്ന് വരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോന്ന് അമർത്തുക. നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ നിങ്ങളുടെ അരിയിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നുകൂടെ ഒന്ന് അമർത്തിയേക്കുക, ഞെക്കി പൊട്ടിച്ചേക്കുക. അപ്പൊ നമുക്ക് ഇനി ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോകാം. കമ ഓൺ. ഇപ്പൊ നമ്മള് വരിക്ക ചക്ക, ഇത് ചെമ്പരത്തി വരിക്കയാണ്. ചെമ്പരത്തി വരിക്കയുടെ ചൊള നന്നായിട്ട് മടലെല്ലാം കളഞ്ഞ് നല്ല വൃത്തിക്ക് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. വലിയ പീസ് ഇടരുത്, കാരണം പുട്ട് വരുമ്പോൾ ആവി നന്നായിട്ട് വരത്തില്ല. അതുകൊണ്ട് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കൈ മുറിയരുത്. ഇതിന്റെ മണം മണത്തിട്ട് തന്നെ കഴിക്കാൻ തോന്നും. ഞാൻ ഓരോന്നിട്ട് വായിലിട്ട് നോക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആഹാരമാണ്. ചക്ക കൊണ്ട് എല്ലാവരും ഇപ്പൊ ട്രോള് വരെ ഇറങ്ങിയിട്ടുണ്ട് ചക്ക കൊണ്ട്. ചക്കപ്ലാവിനെ വെറുതെ വിടുന്നില്ലെന്ന് പരീക്ഷിച്ചു നോക്കുക. പുറത്ത് നല്ല മഴ നടക്കുകയാണ്, നല്ല ഇടി കുടുങ്ങുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ആഹാരമാണ്. ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ചക്കച്ചുള ചെറുതായിട്ട് മുറിക്കുക. പിന്നെ വളരെ പ്രധാനമായിട്ട് അതിന്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, കൈ മുറിയാതിരിക്കുക. കാരണം ഈ ചുള സിമ്പിൾ ആയതുകൊണ്ട് തെന്നി കൈ കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ സൂക്ഷിക്കുക. അപ്പൊ നമ്മള് ചക്ക ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചോളത്തിന്റെ പുട്ടുപൊടി എടുക്കാം. ഞാനിവിടെ ചോളത്തിന്റെ പുട്ടുപൊടിയായിട്ട് എടുത്തിരിക്കുന്നത് ഈ കവറിലാണ്. നമ്മൾ ഇതുകൊണ്ട് നേരത്തെ വേറൊരു ഐറ്റം ഉണ്ടാക്കിയായിരുന്നു, അതിന്റെ ബാക്കി കുറച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മള് ചോളത്തിന്റെ പുട്ടുപൊടി എടുത്തിട്ട് ഇത് നമ്മൾ കുഴച്ച്, ഇത് ഓൾറെഡി വറുത്ത പൊടിയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ആളുകൾ മേടിക്കും, നിങ്ങളൊക്കെ മേടിക്കുമ്പോഴേ ഇത് വറുത്ത പൊടിയാണോ എന്ന് പുറയില്ലെന്ന് നോക്കണം. ഇതിന്റെ പുറകെ എഴുതിയിട്ടുണ്ട് വറുത്ത പൊടിയാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതുകൂടെ മിക്സ് ചെയ്ത് നമ്മൾ പുട്ടുപൊടിയായിട്ട് വെക്കുകയാണ്. ഇത്രയുള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ചക്ക വെച്ച് നമ്മളൊരു പരീക്ഷ നടത്താൻ പോവുകയാണ്.
കഴിച്ചു നോക്കിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് പറയാം എന്നിട്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് ചോളത്തിന്റെ പൊടി ഒന്ന് നനയ്ക്കാം നനയ്ക്കുന്ന രീതി ഒരു പ്രത്യേക രീതിയിലാണ് ഏത് അളവിലാണ് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം ബാ അപ്പോൾ നമ്മൾ ചോളപ്പൊടി ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷമേ വെള്ളം നനയ്ക്കാവുള്ളൂ എല്ലാ സൈഡിലും ഉപ്പൊന്ന് പിടിക്കണം അപ്പോൾ നമ്മൾ ചോളപ്പൊടി നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് തിളക്കുകയാണ് കുഴച്ചെടുക്കണം കുഴക്കണ്ട നമ്മൾ എങ്ങനെ എടുക്കുന്നേ പുട്ട് ആ നനച്ചെടുക്കുക അത് തന്നെ കുറച്ച് പൊടി എടുത്താൽ മതി കാരണം നനച്ച് വരുമ്പോൾ ഒരുപാട് കാണും നനയ്ക്കുന്ന നനവ് എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലർക്കൊക്കെ പുട്ട് നനയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാം എങ്ങനെയാണ് നനയ്ക്കുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു വെറൈറ്റി ടൈപ്പ് പുട്ടുണ്ടാക്കുകയാണ് സാധാരണ നമ്മൾ പുട്ടിൻ്റെ കൂടെ പഴമൊക്കെ ചേർത്ത് കഴിക്കുന്നുണ്ട് പഴവും പപ്പടവും ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പഴവും പപ്പടവും ഒന്നും ചേർക്കണ്ട പുട്ടിനകത്ത് നമ്മൾ ചക്ക നേരിട്ടങ്ങ് ചേർക്കുകയാണ് നമ്മുടെ പുട്ടുപൊടി ഏകദേശം നനഞ്ഞു വരുന്നുണ്ട് ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച പരുവത്തോട് അടുത്ത് വരുന്നുണ്ട് കണ്ടോ നമ്മൾ കുറച്ച് പൊട്ടുപൊടി എടുത്തുള്ളൂ ഇപ്പൊ കണ്ട് കണ്ടോ ശരിക്കും ആയിട്ടുണ്ട് ഈ പൊട്ടുപൊടി എടുക്കേണ്ട വിധം എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ നമ്മൾ പൊട്ടുപൊടി നനയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ വെള്ളം നനവ് വേണം കാരണം ഇതിനകത്ത് നമ്മൾ ചക്ക ചേർക്കുന്നുണ്ട് നല്ലപോലെ ആവി വരണമെന്നുണ്ടെങ്കിൽ വെള്ളം നനവ് വേണം അല്ലെന്നുണ്ടെങ്കിൽ ആവി വരത്തില്ല പുട്ട് സാധാരണ ഇതുപോലെ അരിപ്പൊടി പോലെ ആവി വന്ന് കഴിയുമ്പോൾ അരിപ്പൊടി പോലെ കിടക്കും ഇപ്പോൾ ഈ പുട്ട് ഏകദേശം നട് ഇതായിട്ടുണ്ട് ഇത് പൊടിക്കുമ്പോൾ ഈസി ആയിട്ട് പൊടിഞ്ഞും പോകണം പക്ഷെ ഒന്ന് പിടിക്കുമ്പോൾ ഇതുപോലെ കട്ടയായി വരികയും വേണം ഇപ്പോൾ നമ്മുടെ പുട്ട് ഏകദേശം സോറി പുട്ടുപൊടി ഏകദേശം നനഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കണ്ടിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളം രണ്ടാമത് വേണമെങ്കിൽ ചേർക്കാം നമുക്കിവിടെ കുറച്ച് വെള്ളത്തിന്റെ ഇവിടെ ആവശ്യമുണ്ട് അപ്പൊ നമ്മുടെ പുട്ടുപൊടി ചക്ക ഇട്ട് പുരട്ടിയത് നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് വാരി വെക്കാം പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട അടിയിൽ ചില്ലുണ്ടോ എന്ന് നോക്കിയേക്കണം അല്ലെങ്കിൽ പണി വാളും അധികം കുത്തിത്തിരികി വെക്കരുത് നോർമൽ വെക്കുന്നതിന്റെ കൂട്ടെ വെക്കാവുള്ളൂ കാരണം ചക്ക കൂടുതലുള്ളതുകൊണ്ട് ആവി വരണം അപ്പൊ നമ്മൾ കുറ്റി റെഡിയാക്കിയിട്ടുണ്ട് കണ്ട ഇനി നമുക്കിത് പുട്ട് കുടത്തിലേക്ക് വെക്കാം ഇപ്പൊ നമ്മൾ പുട്ട് കുറ്റി അത് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പുട്ട് കുറ്റി വെക്കുകയാണ് നമ്മുടെ പുട്ട് റെഡിയാക്കാനായിട്ട് കുടത്തിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്നു വെയിറ്റ് ചെയ്യുക ചക്കപ്പുട്ടിന് നന്നായിട്ട് ആവി വരുന്നുണ്ട് കാണാൻ പറ്റുമോ ആവോ ആ കാണാൻ പറ്റുന്നവർ കാണുക അപ്പോ വീട്ടിലുണ്ടാക്കി നോക്കുക നല്ല ചക്കയുടെ മണം വരുന്നുണ്ട് കണ്ട നല്ല അടിപൊളിയായിട്ട് ആവി വരുന്നുണ്ട് നല്ല ചക്കയുടെ മണവും ഉണ്ട് ഇതങ്ങോട്ട് കുഴച്ച് കഴിക്കണം എന്നാ രുചിയായിരിക്കും കഴിച്ചു നോക്കിയിട്ട് പറയാവേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചെറുക്കൻ നന്നായിട്ട് അങ്ങോട്ട് ആവി വന്നിട്ടുണ്ട് നമ്മൾ ഇവനെ എടുക്കുകയാണ് എന്ത് കണ്ട ചക്കയൊക്കെ ഇങ്ങോട്ട് പെരണ്ടിരിക്കുന്നേ നമുക്ക് ഇവനെ എടുത്ത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം
അപ്പോൾ ഇനി അടുത്ത കടമ്പയാണ് തള്ളുക എന്നുള്ളത്. പുട്ട് തള്ളിയിടുക, എനിക്ക് കോലൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഈ ഒരു വടിയും എടുത്തു. വടിയല്ലേ നമ്മൾ ചക്ക ചക്കയും ചീനയൊക്കെ ഇളക്കുന്ന സാധനം, അത് തന്നെ തുടുക്കെന്ന് പറയും. അപ്പൊ നമുക്ക് ഇനി തള്ളാം. നമ്മുടെ ചെറുക്കനെ കണ്ട, പോളി സാധനല്ലേ, ആവി വിറക്കുന്ന ചക്കപ്പൊട്ട് കണ്ട, കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുക. അകത്ത് ചക്കയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട. ആവി പറന്ന് നല്ല രസമായിട്ട് വരിക, പോളി സാധനമാണ്. ഇങ്ങപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക, കണ്ട ആവി വിറക്കുന്ന പറക്കല്, ചക്കയൊക്കെ അതിനകത്ത് വെന്ത് തന്നെ കണ്ട, സൂപ്പറായിട്ടിരിക്കുന്നേ. എനിക്കെന്നെ കണ്ടിട്ട് കൊതിയാവുന്നു, കഴിച്ച് കാണിക്കാം. ഒരെണ്ണം ഉണ്ടാക്കി നോക്കട്ടെ, നമ്മുടെ ക്യാമറാമാൻ വിശാഖമോഹനോട് കൊടുക്കണമല്ലോ. രണ്ടാമത്തെ പുട്ടും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ പുട്ട് റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, നമുക്ക് പഴത്തിന്റെ ഒന്നും ആവശ്യമില്ല, നന്നായിട്ട് കുഴച്ച് കഴിക്കാൻ പറ്റിയ സാധനമാണ്. കണ്ട, പോളി സാധനമാണ്, പറഞ്ഞേ സോറി ഉള്ളവരാണ് പറയുന്നത്. അടിപൊളിയാണ്, നല്ല അടിപൊളി സാധനമാണ്. അപ്പൊ എല്ലാരും ബീഫ് ഉണ്ടാക്കി നോക്കാം, ഉണ്ടാക്കി നോക്കിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആരും തെറ്റ് പറയത്തില്ല. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. ലൈക്കും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബർ ബെല്ലൈക്കൺ ഒന്നാമടുത്ത്, ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ ഇത്രയും നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. അടുത്തായിട്ട് നമ്മൾ ഇനി വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു, ബൈ.